അതിനു മുൻപായിട്ട് ഈ അമേരിക്കയില് സ്ഥിരം ഇപ്പൊ അവിടെയാണല്ലോ താമസം. അവിടെ ഏതെങ്കിലും സായിപ്പ് കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് കൂട്ടായോ? ഇല്ല, അവിടെ അടുത്ത പരിചയക്കാരൊക്കെ ആരാ? വിൽഫ്രഡ് സായിപ്പാണോ അല്ലെങ്കിൽ ക്ലീറ്റസ് മദാമിയാണോ? ആരാണ് അവിടെ പരിചയക്കാര്? അവിടെ മിക്കവാറും ശേഖരൻ ഫാമിലിയിൽ തന്നെയാണ് പരിചയം. അങ്ങനെ പുറത്ത് നമ്മള് ഇംഗ്ലീഷുകാരായിട്ടുള്ള ഇംഗ്ലീഷുകാരായിട്ട് നെയ്ബേഴ്സൊക്കെ ഉണ്ട്, സഹവാസികളൊക്കെ ഉണ്ട്. ഒരു ജെയിംസ് ഉണ്ട്, പിന്നെ സ്റ്റേസി, അങ്ങനെ കുറച്ച് പേരൊക്കെ ഉണ്ട്. അവര് അവരുടെ നമ്മുടെ കൾച്ചറായിട്ട് അവര് അവര് എത്തി നോക്കാൻ ശ്രമിച്ചിട്ടുണ്ട് നമ്മുടെ കൾച്ചറിലേക്ക്. നമ്മുടെ കൾച്ചറിലേക്ക് നമ്മളുടെ വിശേഷ ദിവസങ്ങൾ ഇപ്പോ ഓണത്തിനൊക്കെ നമ്മൾ കുറച്ച് പായസം, ബാക്കിയൊന്നും അവർക്ക് വിരിച്ച് ഭക്ഷണം കൊടുക്കാനൊക്കെ ഇല്ല. അവർക്ക് നമ്മള് പായസം കൊണ്ട് നമ്മുടെ സാമ്പാറൊന്നും അവർക്ക് അടുത്ത് വിടും. അവർക്ക് ഭയങ്കര എരിവാ. അവര് നിന്നിങ്ങനെ വെളുത്തവര് ചുമന്ന് വേർത്ത് ആകെ ഒരു പരിവാവും. അത് കാരണം നമ്മളിപ്പോ പായസം മാത്രം കൊണ്ട് കൊടുക്കാറുള്ളൂ. അങ്ങനെ അങ്ങനത്തെ അമേരിക്കയിൽ വെച്ചിട്ട് ഇവിടുന്ന് കല്യാണം കഴിഞ്ഞ് പോയിട്ട് ഏതെങ്കിലും ഒരു, ഇപ്പൊ ഞാൻ കണ്ടിട്ടുണ്ട് കാവ്യ ഒക്കെ ഞാൻ ഒന്നിച്ച് ട്രിപ്പൊക്കെ പോകുമ്പോ ചില മദാമ്മമാരൊക്കെ ഓ വാ ബ്യൂട്ടിഫുൾ, എന്താണ് മുടി എന്നൊക്കെ പറഞ്ഞ് നിർത്തി ചോദിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാനൊക്കെ ഓർക്കോ ദൈവമേ എന്താ രസമല്ലേ. അങ്ങനെ അങ്ങനെ ഏതെങ്കിലും ഒരു പുറത്ത് നാട്ടിലുള്ള ആൾക്കാർ വന്നിട്ട് ഓ എന്താണ് സൗന്ദര്യം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ ആരെങ്കിലും വന്ന്? ഒരിക്കലും ഒരു സ്ത്രീ എന്നോട് വന്നു, ഞാൻ പട്ടുസാരിയൊക്കെ കൊടുത്ത്. അപ്പൊ അവിടെയൊക്കെ അവർക്ക് ഈ സാരിയൊക്കെ നോക്കുന്നോർണമെന്റ്സ് ഒക്കെ. അപ്പൊ ഞാൻ റെഡിയായി പോവും അമ്പലത്തില് എന്തോ വിശേഷം അതിന് പോവും. അപ്പൊ അവര് ചോദിച്ചു ഓ ആർ യു ഗോയിങ് ഔട്ട്, ഇസ് സംബഡി ടേക്കിംഗ് യു ഔട്ട്, ആരെങ്കിലും ഡിന്നറിന് കൊണ്ടുപോകണം ബോയ് ഫ്രണ്ട്? ഞാൻ പറഞ്ഞു അപ്പൊ ഞാൻ ഒന്നും ഇതായിട്ടല്ല, ചിലപ്പോ എന്റെ മുഖത്ത് നിരാശ പറ്റാ. ഞാൻ പറഞ്ഞു നോ ഐ ജസ്റ്റ് ഗോയിങ്. ഓ ദാറ്റ് ഈസ് സാഡ്, സംബഡി ഷുഡ് ടേക്ക് യു ഔട്ട് ഫോർ ഡിന്നർ എന്നൊക്കെ പറഞ്ഞു അവര് അവരെ സാധവിച്ചിട്ട് പോയി. ബെണി ഇഗ്നേഷ്യസിന്റെ സംഗീത സംവിധാനത്തില് ഒരു ഉഗ്രം പാട്ടുണ്ട്, അത് കൊച്ചിന് പാടിക്കൊടുക്കാറുണ്ടോ? താരാട്ടായിട്ട് പുതുമഴയോ എന്താ പറയാ, ആ സമയത്ത് ഏറ്റവും വലിയൊരു ഹൊറർ സിനിമയായിരുന്നു അല്ലേ ഈ സിനിമ? അല്ല, അത് നല്ല രസമായിരുന്നു കേട്ടോ. ഈ പ്രേത സിനിമ ചെയ്യുമ്പോഴേ ഈ ക്രെയിനിന്റെ മേലെ കയറ്റി ഇരുന്നിട്ട് ഈ കാലിങ്ങനെ എയറിൽ പ്രേതം നടക്കുമ്പോ എന്റെ കാലിന്റെ ഷോട്ട് മാത്രം. അപ്പൊ ഒരു ക്രെയിനിൽ രാവിലെ കയറി ഇരുന്നാലുണ്ടല്ലോ ഈ ക്രെയിൻ, എന്നിട്ട് അവര് ക്യാമറ കാലിന്റെ ഷോട്ട് മാത്രം എടുക്കും, കാലിന് മേക്കപ്പ് ഒക്കെ ഇട്ട് ഇങ്ങനെ. ഇപ്പൊ എനിക്ക് അതൊക്കെ ഓർമ്മ. ഈ പ്രേത സിനിമ കഴിഞ്ഞ എന്തെങ്കിലും ഡ്രാക്കുള പോലത്തെ സിനിമയിലേക്ക് അഭിനയിക്കാൻ വിളിച്ചിരുന്നോ? ഇല്ല, അതിന് പാസ്സായില്ല ഞാൻ. പിന്നെ ഞാൻ ആദ്യം പാടിയ പാട്ടിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ലാലേട്ടന്റെ കൂടെ അഭിനയിക്കുക. ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോ തൊട്ടേ ഭയങ്കര ഫാനാ. ലാലേട്ടന്റെ ആരാണ് അല്ലാത്തത്, എല്ലാ പടങ്ങളും ഇങ്ങനെ കണ്ട് നമ്മള്. അപ്പൊ പത്താം ക്ലാസ്സില് ലാലേട്ടൻ ആദ്യം കണ്ടപ്പോഴൊക്കെ എന്താ പറഞ്ഞത്? ലാലേട്ടൻ ആദ്യം കണ്ടപ്പോ ലാലേട്ടൻ ആദ്യം ഇതാണ് നായിക, ഈ കുട്ടിയാണെന്നൊക്കെ അറിഞ്ഞപ്പോ. അത് ഇതിനു മുമ്പ് ലാലേട്ടൻ വേറെ സിനിമകൾ കണ്ടിട്ടുണ്ടാവില്ല അല്ലേ? ശരി, രണ്ടാമത്തെ പടം എന്റെ വർണപ്പായിട്ട് കല്യാണ സൗകര്യം കഴിഞ്ഞിട്ട് രണ്ടാമത്തെ പടം. അപ്പൊ രണ്ടാമത്തെ പടം തന്നെ ലാലേട്ടൻ കൂടെ വിളിച്ചപ്പോഴത്തേക്ക് ഇങ്ങനെ സന്തോഷം. അപ്പൊ പത്താം ക്ലാസ്സില് രണ്ടാമത്തെ പടം പിന്നെയും പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു. അപ്പോ സാറ് വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു ക്യാരക്ടറാണ്, ലാലിന്റെ കൂടെ ഒരു പാട്ട് വരുന്നു പറഞ്ഞിട്ട് ഈ പാട്ടും കേൾപ്പിച്ചു. അതോടെ ഞാൻ ഫ്ലാറ്റായി.